നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മേലുള്ള സംശയങ്ങൾക്ക് അറുതി വരുത്തി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് എ ഡി എം നവീൻ ബാബു കണ്ണൂർ ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് എൻഒസി നൽകിയത് നിയമപരമായെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ഫയൽ ബോധപൂർവ്വം വൈകിപ്പിച്ചതിനോ കൈക്കൂലി വാങ്ങിയതിനോ തെളിവില്ലെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ കണ്ടെത്തൽ അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിന് കൈമാറും ദിവ്യയെ എ ഡി എമ്മിന്റെ യാത്രയ്പ്പിലേക്ക് താൻ ക്ഷണിച്ചില്ലെന്ന് കണ്ണൂർ കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് കൈക്കൂലി കൊടുത്തുവെന്ന ആരോപണം ഉന്നയിച്ച് പ്രശാന്തനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു എന്നാൽ അതേസമയം റവന്യൂ വകുപ്പ് സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ പി പി ദിവ്യ തയ്യാറായിട്ടില്ല കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബു ജീവൻ ഒടുക്കിയിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് നവീൻ ബാബുവിന്റെ മരണവിവരം പുറത്തറിഞ്ഞത് സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിചേർത്ത ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യയെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയതോടെ അതുവരെ നടപടി ഉണ്ടാകില്ലെന്നാണ് വിവരം അതേസമയം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരനായിരിക്കെ ടി വി പ്രശാന്ത് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയതിൽ ചട്ടലംഘനമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നെത്തും എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കുമെന്നും അന്വേഷണത്തിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞ്ഞു ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിനു ശേഷം കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഇടതുമുന്നണി യോഗത്തിലെ അധ്യക്ഷ പ്രസംഗത്തിനിടെയായിരുന്നു പിണറായി വിജയന്റെ ഉറപ്പ് അതേസമയം പി പി ദിവ്യയെ പ്രതി ചേർത്ത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാതെ ഉരുണ്ട് കളിക്കുകയാണ് പോലീസ് പി പി ദിവ്യക്കെതിരെ ജാമ്യമില്ല വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴി മൊഴിയെടുത്തിട്ടും ദിവ്യയിലേക്ക് പോലീസ് ഇതുവരെ എത്തിയില്ല ദിവ്യ ഇരണാവിലെ വീട്ടിലില്ലെന്നാണ് വിവരം പ്രതിയായിട്ടും പ്രതിഷേധമുണ്ടായിട്ടും ദിവ്യയ്ക്ക് സാവകാശം നൽകുകയാണ് പോലീസ്

അതേസമയം ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി വാദം കേൾക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റി ജില്ലാ കലക്ടറുടെ മൊഴിയും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എ ഡി എമ്മിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം അറിയാൻ ദിവ്യയുടെ മൊഴി നിർണായകമെന്നിരിക്കെ റവന്യൂ വകുപ്പ് അന്വേഷണത്തിലും അവർക്ക് സാവകാശം നൽകുകയാണ് കൃത്യം ഒരാഴ്ച മുമ്പാണ് കണ്ണൂർ കളക്ടറേറ്റിൽ യാത്രയപ്പ് യോഗത്തിൽ അധിക്ഷേപ വാക്കുകളും ആരോപണങ്ങളും കേട്ട് എ ഡി എം നവീൻ ബാബു ഇറങ്ങിപ്പോയതും പിന്നീട് ജീവൻ ഒടുക്കിയതും ആത്മഹത്യ പ്രേരണാ ചുമത്തി പ്രതി ചേർത്ത പി പി ദിവ്യെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എഫ്ഐആറിൽ പേര് ചേർത്തിട്ട് തന്നെ അഞ്ചു ദിവസം കഴിഞ്ഞു ാമ്യമില്ല വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് പത്തു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയെടുത്തിട്ടും ദിവ്യയിലേക്ക് എത്തിയില്ല പോലീസ് അവർ ഇരുന്നാവിലെ വീട്ടിലില്ലെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത